ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് റൗണ്ടിനൊക്കെ കോളർ വന്നിട്ടുള്ള അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഡ്രസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ ഒരു ഡ്രസ്സ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയലിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ നല്ല കട്ടിയുള്ള നല്ലൊരു മെറ്റീരിയലാണ്. നമുക്ക് എന്നെ നിൽക്കുന്ന ഒരു മെറ്റീരിയൽ എന്നൊക്കെ പറയൂലേ, ഡ്രസ്സ് അടിച്ചാൽ തന്നെ നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത്. ഇത് ഫുൾ ലെങ്ത്താണ് വരുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ ഫസ്റ്റ് ഞാൻ ഇതിൻ്റെ സൈഡ് വശം ലെവലല്ലായിരുന്നു. അപ്പോൾ ഞാൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായത് പോലെ സ്കെയിൽ വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 55 ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഫസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്ന ഫുൾ ലെങ്ത്താണ്. ഫുൾ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 53 ഇഞ്ചാണ്. ഇതുപോലെ ഫുൾ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഫ്രണ്ട് പീസാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് നമുക്ക് ഓപ്പൺ ആയിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്താണ് ഞാൻ അളവുകൾ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എടുത്തതിന് ശേഷം ഇതേപോലെ നമുക്ക് ഫസ്റ്റ് പടി അടിക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ താഴെ വരെ ഇതുപോലെ 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അല്ല, നമ്മൾ സെപ്പറേറ്റ് പടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് 1.5 ഇഞ്ചിൻ്റെ പടി വെച്ച് കൊടുത്താൽ മതിയാവും. ഇതേപോലെ നമുക്ക് ആ ഒരു 2 ഇഞ്ച് വെച്ചെടുത്ത് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരഞ്ഞു കൊടുക്കാം. ഈ 2 ഇഞ്ചിൻ്റെ ശേഷം വേണം നമ്മൾ ഇതിന് അളവുകൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്താണ്. നെക്കിൻ്റെ വിഡ്ത്ത് 3.25 ഇഞ്ച്, 3 അല്ലെങ്കിൽ 3.25 ഇഞ്ച് എടുത്തു കൊടുക്കാം. ഞാനിപ്പോൾ 3.25 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതുപോലെ നെക്കിൻ്റെ ഇറക്കം 3.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ സ്ക്വയർ ആയിട്ട് വരച്ചു കൊടുക്കാം. അപ്പം നമ്മൾ റൗണ്ട് നെക്ക് കോളറാണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ 3.25 ഇഞ്ച് എടുത്തത്. ഇനി ഞാൻ എടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡറിൽ നമ്മൾ കോളർ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ എടുക്കുന്നതിൽ 3/4 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഞാൻ സാധാരണ 7 ഇഞ്ച് ആയിരുന്നു ഷോൾഡർ എടുക്കാറ്. ഇത് ഞാൻ 7.75 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാനിതൊന്ന് കുറച്ച് ലൂസായിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. അതുകൊണ്ട് ആം ഹോൾ ഞാൻ 7 ഇഞ്ച് എടുത്തുകൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെസ്റ്റാണ് എടുക്കുന്നത്. ചെസ്റ്റിൻ്റെ അളവ് 12 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും ചേർത്തിട്ട് 13 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഷോൾഡർ സ്ലോപ്പ് ഇത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതാ നമുക്കൊന്ന് ഷോൾഡർ സ്ലോപ്പായിട്ടൊന്ന് വരച്ച് കൊടുക്കാം. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ചോളം നമുക്ക് എടുത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. വേസ്റ്റിൻ്റെ ലെങ്ത്ത് 14 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വേസ്റ്റിൻ്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 12 ഇഞ്ചാണ്. ഇതേപോലെ നമുക്ക് 12 ഇഞ്ചിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റും വേസ്റ്റും തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ജോയിൻ ചെയ്ത് വരയാം. ഞാൻ അടുത്തത് ഹിപ്പാണ്. ഹിപ്പ് എടുക്കുന്നത് 22 ഇഞ്ചാണ്. ഇതേപോലെ 22 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് വേണ്ടത് 13 ഇഞ്ചാണ്. ഇതേപോലെ 13 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ XXL സൈസ് ലൂസ് ഫിറ്റ് ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അളവുകളൊക്കെ ഇത്ര വന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ബോട്ടം റൗണ്ടാണ് എടുക്കുന്നത്. ബോട്ടം റൗണ്ട് നമ്മൾ സാധാ എടുക്കുന്നതിൽ 5 ഇഞ്ചോ അതിൽ കൂടുതലോ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് ബോട്ടം റൗണ്ട് എടുക്കുന്നത് 20 ഇഞ്ചാണ്. എന്നിട്ട് ഇതാ ഇതേപോലെ ഹിപ്പ് ഒന്ന് ബോട്ടം റൗണ്ടിലേക്ക് ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ബോട്ടം റൗണ്ടിൻ്റെ ഇതേപോലെ ഈ ഒരു താഴിൽ നിന്ന് 3 ഇഞ്ച് നമുക്ക് ഇതാ ഇതേപോലെ കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് അവിടെ ഒന്ന് ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇത് നമ്മൾ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ കയറ്റി അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി അടയാളപ്പെടുത്തേണ്ടത് നെക്ക്. നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ റൗണ്ട് ഷേപ്പ് നെക്കിന് കൊടുക്കാം. ഇനി ആം ഹോളാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആം ഹോൾ ദ ഈ ഒരു കോണറിൽ നിന്ന് 1/2 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഫ്രണ്ടിൻ്റെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വെട്ടണം. അതിന് വേണ്ടി ഇതേപോലെ 1/2 ഇഞ്ച് വെച്ച് അല്ലെ 1/4 ഇഞ്ച് വെച്ച് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത് എൻ്റെ ഒരു കസ്റ്റമറിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞൊരു മോഡലിലാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് തയ്ക്കുന്നത്. അപ്പോൾ മെറ്റീരിയലും ആൾ തന്നെയാണ് എനിക്ക് കൊണ്ടുതന്നത്. അപ്പോൾ ഞാൻ ഇനി ഈ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തത് ഞാൻ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് വരച്ചില്ലേ, അതിലൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് എടുത്തതിൻ്റെ ഒന്ന് കയറ്റി വരച്ചു കൊടുക്കാം. എന്നാൽ ലാസ്റ്റ് നമുക്ക് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ചതിന് ശേഷം നമുക്ക് വെട്ടിക്കളയാം. അതിനുശേഷം ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് തയ്ക്കാൻ കൊണ്ടുവരുന്ന അധിക കസ്റ്റമർക്കും ചില മോഡലുകൾ എനിക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ തയ്ച്ച മോഡൽ തന്നെ അവർ പറയും ആ ഒരു ഡ്രസ്സ് വേണം, ഒരു മെറ്റീരിയൽ ചിലപ്പോൾ അവർ ചൂസ് ചെയ്ത മെറ്റീരിയൽ കൊണ്ടുവന്ന് പറയും ആ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇത് ഈ ഒരു മെറ്റീരിയൽ ചെയ്ത് തരണം. അപ്പോൾ നമ്മൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തയ്ച്ച ഒരു ഡ്രസ്സാണിത്.
ഇപ്പോൾ ഇനി അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ബാക്ക് പീസാണ്. ബാക്ക് പാർട്ടിൻ്റെ അളവുകൾ നമ്മൾ ഫ്രണ്ട് പീസിൽ 2 ഇഞ്ചിന് ശേഷം അടയാളപ്പെടുത്തിയ അളവുകളില്ലേ, സെയിം അളവ് തന്നെയാണ് വേണ്ടത്. അപ്പം നമ്മൾ അതൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ആം ഹോള് ഒന്ന് അടയാളപ്പെടുത്തി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നെക്കാണ്, നെക്കിൻ്റെ വിടുത്ത് എടുത്തിട്ടുള്ളത് 3.25 ഇഞ്ച് തന്നെയാണ്. പക്ഷെ നെക്കിൻ്റെ ഇറക്കം എടുക്കേണ്ടത് 3.25 ഇഞ്ച് അല്ലെ 1.5 ഇഞ്ച്. ഇത് കോളർ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചിൽ ഇതേപോലെ വരച്ചതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. 1.5 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് വരച്ചു കൊടുക്കാം. ഇതേപോലെ നമ്മൾ കോളർ വെക്കുന്ന ഡ്രസ്സിന് എന്തായാലും നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് ഷോർട്ട് ഡ്രസ് സ്ലോപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അടയാളപ്പെടുത്തിയതിലൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൽ സ്ലീവ് കട്ട് ചെയ്യുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫ്രണ്ട് ഓപ്പണും കോളർ നെക്ക് വരുന്ന ഭാഗവും മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഞാനിതാ ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് കമൻസിലൂടെ പറയാവുന്നതാണ്. അപ്പം ഇനി ഇതെങ്ങനെയാണ് തയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതേപോലെ 2 പീസായിട്ടാണ് കിട്ടുക. അപ്പം നമ്മൾ 2 ഇഞ്ച് കൂടുതൽ എക്സ്ട്രാ എടുത്തിരുന്നു ഫ്രണ്ട് പീസിൽ. അപ്പോൾ അത് ഇതേപോലെ 1 ഇഞ്ചും മടക്കി, വീണ്ടും 1 ഇഞ്ചും കൂടി മടക്കി ഇതേപോലെ തയ്ച്ചെടുക്കുക. 2 സൈഡിൽ ഇതുപോലെ താഴെ വരെ നമുക്ക് 1 ഇഞ്ച് മടക്കി, വീണ്ടും 1 ഇഞ്ച് മടക്കിയായിട്ട് തയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഒരു അബദ്ധം പറ്റിയിരുന്നു. വീഡിയോ ഷൂട്ട് ചെയ്തത് ഓഫായ കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. അപ്പം ഞാൻ ബാക്കി കുറച്ച് വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ ഇതേപോലെ 2 സൈഡ് തയ്ച്ചെടുത്തിട്ട് ഇതാ ഇതേപോലെ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡിൻ്റെയും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കോളർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കോളറിൻ്റെ അളവ് എനിക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഇതാ ഒരു സൈഡിലെ ഈ ഒരു പടിയിൽ നിന്ന് ഇതേപോലെ ടാപ്പ് വെച്ച് നമുക്ക് അളവെടുക്കാം. അപ്പോൾ അധികം പിടിച്ച് വലിച്ച്, നമ്മൾ തുണി അധികം പിടിച്ച് വലിച്ചിട്ട് അളവെടുക്കരുത്. ഇതേപോലെ ടാപ്പ് മെല്ലെ മെല്ലെ വെച്ച് നോക്കി അളവെടുക്കുക. അപ്പോൾ 2-3 തവണയൊക്കെ നമുക്ക് അളവെടുത്ത് നോക്കാം കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത് 19.5 ഇഞ്ചാണ് കിട്ടിയത്. ഇനി നമുക്ക് കോളർ റെഡിയാക്കാൻ വേണ്ടി ക്യാൻവാസ് വേണം. അപ്പോൾ ക്യാൻവാസ് എടുക്കാം. അപ്പോൾ ക്യാൻവാസ് ഞാനിപ്പോൾ 2 മടക്കായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിനെ കുറച്ച് കട്ടിയുള്ള ക്യാൻവാസാണ് യൂസ് ചെയ്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ക്യാൻവാസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, നിങ്ങൾക്ക് അധികം കട്ടിയുള്ള കോളർ വേണ്ടെങ്കിൽ. അപ്പോൾ അത് ഇതേപോലെ 2 ആക്കി മടക്കിയതിന് ശേഷം ഞാനൊരു ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീതി എടുക്കുന്നത് നെക്ക് വിടുത്തതിൻ്റെ ഇരട്ടിയാണ്. അതായത് ഞാൻ 3.25 ആയിരുന്നു നെക്ക് വിടുത്തെടുത്തത്. ഇതിന് ഞാൻ എടുക്കുന്നത് 6.25 ഇഞ്ചാണ്. അപ്പോൾ ഈ ക്യാൻവാസിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 5 ഇഞ്ചിൽ കൂടുതലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ നിന്ന് നമ്മൾ ആം ഹോളെല്ലാം ഒന്ന് ഷേപ്പ് ചെയ്യൂലേ, അതുപോലെ ഇതാ ഇതേപോലെ ഒന്ന് കർവ് ഷേപ്പ് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നെക്ക് വിടുത്ത്, ഇപ്പോൾ ഡ്രസ്സ് നമ്മൾ നെക്ക് അളന്നെടുത്തതിലും 19.5 ഇഞ്ചാണ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ പകുതി 9.75 ഇഞ്ച് ഇതാ ഇതേപോലെ ടേപ്പ് മെല്ലെ മെല്ലെ വെച്ച് നമ്മൾ ആ ഒരു അളവിൽ 9.75 ഇഞ്ച് എടുത്തു കൊടുക്കാം. അപ്പോൾ ഇത് ടാപ്പ് നമ്മൾ 2-3 തവണയൊക്കെ ഇതേപോലെ വെച്ചെടുത്തതിന് ശേഷം നമ്മൾ കൃത്യമായും തോന്നിയാൽ നമുക്ക് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ വീതി എടുക്കുന്നത് ഒന്നെങ്കിൽ 3.25 ഇഞ്ച് എടുക്കാം, അല്ലെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. ഞാൻ ഇവിടെ 1 ഇഞ്ചാണ് എടുക്കുന്നത്. ഇത് ഉൾവശത്ത് ഇതേപോലെ 1 ഇഞ്ച് വെച്ച് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇതാ ഇതും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ തറ്റയിൽ വരുമ്പോൾ ഒന്നെങ്കിൽ സ്ക്വയർ കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കർവ് ഷേപ്പ് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതേപോലെയാണ് കിട്ടുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അളവുകളെല്ലാം കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കോളറും നല്ല കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാ ഇതേപോലെ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനേക്ക് വേണ്ടത് 2 പീസാണ്. ഇതേപോലെയാണ് നമുക്ക് ക്യാൻവാസ് ഇട്ടുക. അപ്പോൾ ഇനി 2 പീസ് വേണം. ഇതാ ഇതേപോലെ നമുക്ക് ഈ ഒരു ക്യാൻവാസ് സ്റ്റിക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു പീസിൽ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇനി വേണ്ടതാ ഇതിൻ്റെ ഉൾവശത്ത് ഈ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അടുത്ത ഇതാ ഈ ഒരു ഭാഗം വരെ നമുക്ക് തയ്ച്ചെടുത്തിട്ട് വരാം. ഞാനിതാ ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 ഇഞ്ച് വെച്ച് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ തയ്ച്ച ഭാഗത്താണ് ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട് ബാക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി താഴിൽ വരുന്ന ഭാഗത്തും നമുക്ക് അടിക്കേണ്ടത് ഒരു 1/2 ഇഞ്ചാണെങ്കിൽ 1/2 ഇഞ്ച്, അല്ലെങ്കിൽ 1/4 ഇഞ്ച് മതിയെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് ഇതാ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇതേപോലെ ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിത് കട്ട് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് നമ്മൾ ഫസ്റ്റ് തയ്ച്ചെടുത്തിട്ടില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് കട്ടിട്ട് കൊടുക്കണം. അതാ ഇതേപോലെ ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളരുത്,
നമുക്ക് ഇതേപോലെ കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് തിരിച്ചിടുന്ന സമയത്ത് ചുളിവുകളൊന്നും വരാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കോളർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു കോണി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതിനുശേഷം ഇതാ ഇതേപോലെ ഇത് തിരിച്ചിടുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള തന്നെ കോളർ നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമ്മൾ ക്യാൻവാസ് വരുന്ന ഒരു ഭാഗം ഇല്ലേ, ആ ഒരു ഭാഗത്തെ ഈ ഒരു തുണി നമുക്ക് ഉൾവശത്തായിട്ട് ഇതേപോലെ മടക്കി തയ്ച്ചു കൊടുക്കാം. ക്യാൻവാസിൻ്റെ ഒന്നിച്ച് തയ്ച്ചു കൊടുക്കുക. അതായത് ഇതേപോലെ മടക്കി വെച്ച് നമുക്ക് ആ ഒരു ക്യാൻവാസ് വരുന്ന ആ ഒരു ലെവലിൽ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇതിനെ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതെ, നല്ല കൃത്യമായിട്ട് മടക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ നമ്മൾ കടയാളപ്പെടുത്തിയിട്ട് അവിടെ ഒരു നോച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മളെ ഡ്രസ്സില്ലേ, ഡ്രസ്സിൻ്റെതും ഇതേപോലെ നമുക്ക് രണ്ടാക്കി മടക്കി ബാക്ക് നെക്ക് വരുന്ന അവിടുത്തെ നമുക്ക് സെൻറ്ററിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇതേപോലെ ഈ നമ്മൾ സെൻറ്റർ വരുന്ന ഭാഗം രണ്ടും ഒന്നിച്ച് വെക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് വേണം നമുക്ക് തയ്ച്ച് വരാൻ. ഇതേപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ തയ്ക്കാൻ വിട്ടത് ഒരു അര ഇഞ്ചായിരുന്നു, ആ അര ഇഞ്ച് വെച്ചിട്ട് തന്നെ നമ്മൾ തയ്ച്ച് വരണം. കൂടുതലാകരുത്, കുറവാകരുത്, എന്നാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കോളർ കിട്ടും. ആ അര ഇഞ്ച് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. രണ്ട് സൈഡും തയ്ച്ചെടുത്തിട്ട് ഇതേപോലെയാണ് കിട്ടുക. ഇനി അടുത്തത് നമ്മൾ കോളർ അതാ ഇതേപോലെ നമ്മൾ വരുന്ന ഈ സ്റ്റിച്ച് ഉള്ളിൽ വശത്തേക്ക് ഇതേപോലെ വരണം. എന്നിട്ട് ഇതേപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് പുറത്ത് കാണാൻ പാടില്ല. ഇതേപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മറിച്ചിട്ടിരുന്നൊരു ഭാഗമില്ലേ മുകൾ വശത്ത്, അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പതിച്ച് തയ്ക്കണമെങ്കിൽ തയ്ച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് കോളറ ചില തുണികളിൽ നമുക്ക് കോളറ കൃത്യമായിട്ട് നിൽക്കില്ല. അപ്പോൾ അങ്ങനത്തെ തുണികളൊക്കെ വരികയാണെങ്കിൽ മുകൾ വശത്ത് പതിച്ച് തയ്ച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അയൺ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ അത് രണ്ടും ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കോളറ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെയാണ് കിട്ടുക. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ രണ്ട് ഭാഗത്തുള്ള സ്ലീവ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിന് ബട്ടൺ വെക്കണം. അപ്പോൾ എന്നോട് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് ഫുള്ള് ഓപ്പൺ ആയിട്ട് വേണ്ട എന്നാണ്. ഫുൾ ഓപ്പൺ ആയിട്ട് വരുമ്പോഴാണ് ഈ ഒരു ഡ്രസ്സിന് ഭംഗി കൊടുക്കുക. പക്ഷേ ആൾക്ക് ഫുൾ ഓപ്പണ് വേണ്ട. അപ്പോൾ കഴുത്ത് ഇതിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്, ഒരു 5 ഇഞ്ച് ഓപ്പൺ കൊടുക്കുന്നുണ്ട്. താവ് വരുന്ന ഭാഗത്ത് ഞാനൊരു 10 ഇഞ്ചിൻ്റെ ഓപ്പണും കൊടുത്തിട്ടുണ്ട്. ബാക്കി രണ്ട് വശത്തും ജോയിൻ ചെയ്ത് അടിക്കുകയാണ്. സൈഡിൽ ഞാൻ അടിച്ചു. അപ്പോൾ ഇതാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെയാണ് സ്ലീവ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിന് നല്ല ഭംഗിയുള്ള ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ അടുത്ത വീഡിയോ കാണാം. ബൈ.